കുട്ടാവ് പൊതുജന വായനശാലയിൽ ചേടിച്ചേരി ദേശമിത്രം യു പി സ്കൂൾ പ്രാദേശിക പി ടി എ യോഗം സംഘടിപ്പിച്ചു. ചേടിച്ചേരി ദേശമിത്രം യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടാവ് പ്രദേശത്തെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ്മ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്നു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് 12 വാർഡ് മെമ്പർ സി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷ്യബോധമുണ്ടായിക്കൊണ്ടു, ആ ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുമ്പോഴാണ് മനസ്സിലായില്ലേ. ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് പൈസ കൊടുത്ത് പഠിച്ചതും കാര്യമില്ല. നിങ്ങൾ എടുത്ത് പരിശോധിച്ച ഓരോ ആളുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച മനസ്സിലാവും, ലക്ഷ്യബോധം ചെറുപ്പത്തിൽ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യബോധത്തിലേക്ക് കുട്ടികൾ എത്തിയിരിക്കും. ഒരു സംശയം ഉണ്ടാക്കുക, നല്ല കുട്ടികളാകുക, പഠിക്കുക, നല്ല സ്വഭാവമുള്ള കുട്ടികളാവുക, മുതിർന്നവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെല്ലാം സ്നേഹിക്കുന്ന കുട്ടികളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അതിന് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇരിക്കൂർ പഞ്ചായത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ ഒന്നാണ് ദേശമിത്രം എ യു പി സ്കൂൾ. അവിടുത്തെ അധ്യാപകരെല്ലാം ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട അധ്യാപകരാണ്. അവരുടെ പഠന മികവും പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും നിങ്ങളുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ കോർണർ പി ടി യോഗത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാം വളരെ സ്നേഹത്തോ അഭിവാദം ചെയ്തുകൊണ്ട് ഔപചാരിക പേര് അറിയിച്ചു. കുട്ടാവ് പൊതുജന വായനശാല സെക്രട്ടറി ശ്രീ ജനാർദ്ദനൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് പി സാവിത്രി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബേബിലത ടീച്ചർ, ഉഷ ടീച്ചർ, പി ടി എ പ്രതിനിധി സജീവൻ, നിഷ ടീച്ചർ എന്നിവർ ആശംസാഭാഷണം നടത്തി. യു എസ് എസ് ജേതാവ് ദൃശ്യ മറുപടി ഭാഷണം നടത്തി. രക്ഷിതാക്കളായ രാജേഷ്, അനീഷ്, കെ ആർ സി കുട്ടാവ് എന്നിവർ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സംസാരിച്ചു. സീത ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു. പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ കുട്ടികളുടെ സർഗശേഷികളും വിജ്ഞാനവും വളർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആലത്തൊടി ഭാഗത്തും അടുത്ത ദിവസങ്ങളിൽ പ്രാദേശിക പി ടി എകൾ ചേരാനും പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യാനും ശ്രമിക്കുകയാണ് സ്കൂളിലെ അധ്യാപകർ. ഒരുപക്ഷെ കോവിഡിന് മാർച്ച് 10 സ്കൂൾ അടച്ച ഉടനെ തന്നെ ലത ടീച്ചർ ഈ ലത ടീച്ചറുടെ നേതൃത്വത്തില് ശാസ്ത്ര ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ കുട്ടികളുടെ ശാസ്ത്രാഭിരുചി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സടാക്കോ യുറീക്ക ബാലവേദി എന്ന ഗ്രൂപ്പ് സംഘടിപ്പിച്ച് അതിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഈ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ സബ്ജില്ലയിലെ മികച്ച വിദ്യാലയമായിട്ട് ഉയർന്നു വരാൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറുടെ അനുഭവ സമ്പത്തും ആ പ്രവർത്തിക്കാനുള്ള മനോഭാവവും ശ്ലാഘനീയമാണ്. ഈ കുട്ടികളുടെ കണ്ണില് വിരിയുന്ന ഈ സന്തോഷം ഈ സർട്ടിഫിക്കറ്റ് കോവിഡ് കാല പ്രവർത്തനങ്ങളുടെ ഓർമ്മക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നുള്ള അഭിപ്രായമൊക്കെ ടീച്ചറുടെ നിർദ്ദേശമായിരുന്നു. നമ്മളത് ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുകയായിരുന്നു. അതിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യ എച്ച്എം ശ്രീമതി സാവിത്രി ടീച്ചർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയ നമ്മുടെ വാർഡ് മെമ്പർ സവിത, ഇവിടെ ആശംസാ ഭാഷണം അർപ്പിച്ച പി ടി എ പ്രതിനിധി സജീവൻ, സ്റ്റാഫ് സെക്രട്ടറി ഉഷ ടീച്ചർ, നിഷ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ താരമായ ദൃശ്യ, നന്ദി പ്രകാശിപ്പിക്കുന്ന സീത ടീച്ചർ, നമ്മുടെ ഗണിതാധ്യാപകനായ സ്വാഗത ഭാഷകനും കൂടിയായിരുന്ന ജനാർദ്ദനൻ മാഷ്, പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പ്രിയ കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വായനശാലയുടെ സജീവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവ വിദ്യാർത്ഥിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിശബ്ദമായി പിന്തുണ നൽകുകയും ചെയ്യുന്ന കെ ആർ സി, ഇപ്പോൾ എല്ലാവർക്കും ആദ്യമായി ഞാനിവിടെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഈ പി ടി എയുടെ ഒരു അച്ചടക്കം തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിന്റെ ചിട്ടയായ ഒരു പ്രവർത്തനം നമ്മുടെ ജനാർദ്ദൻ മാഷും കെ ആർ സിയും മറ്റ് പി ടി എ അംഗങ്ങളും ഒക്കെ ഇവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ നല്ല ഒരു ചിട്ട ഒരു അച്ചടക്കം ഇവിടെ കാണാനുണ്ട്. അപ്പൊ അതിന് ഇത്തരം ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കുന്നതില് ഉദ്ഘാടക ഭാഷണത്തിൽ നമ്മുടെ മെമ്പർ രാജീവൻ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ അവരുടേതായ റോളുണ്ട്. അപ്പൊ അത് പൂർണ്ണമായും ഇവിടെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ചിട്ടകളും
അതിനുവേണ്ട സംവിധാനങ്ങളും ഒരുക്കിയപ്പോ കുട്ടികൾ എത്ര അച്ചടക്കത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ചില സ്ഥലങ്ങളിലെ പിടിയെ വെച്ച് കഴിഞ്ഞാല് സ്ഥലപരിമിതിയിലും നമ്മുടെ അറേഞ്ച്മെന്റിന്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ആകെ അലങ്കോലമായ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു അന്തരീക്ഷം, സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ കോർണർ പി ടി എ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സംഘാടനത്തിന് വലിയ ഒരു അഭിനന്ദനം തന്നെ ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ അധ്യാപകരൊക്കെ സൂചിപ്പിച്ചതുപോലെ എച്ച് എമ്മും സ്റ്റാഫ് സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജനാർദ്ദന മാഷൊക്കെ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ വളരെ മികവാർന്ന രീതിയിൽ വളരെ ചിട്ടയായി നമുക്ക് കൊണ്ടുപോകാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മാർച്ച് 10 ശേഷം 18 സഡാക്കോ യുറീക്ക ബാലവേദി എന്ന ഗ്രൂപ്പ് രൂപീകരിച്ചത്. അതിലൂടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങൾ രക്ഷിതാക്കൾ വളരെ നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഞങ്ങൾ എത്ര തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കൊണ്ടും കാര്യമില്ല, ഗ്രൂപ്പ് രൂപീകരിച്ചത് കൊണ്ട് കാര്യമില്ല. അതില് പങ്കാളിത്തം ഉണ്ടാക്കേണ്ടത് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കടമയാണ്. അപ്പോ ആ രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് അത് അവതരിപ്പിക്കാൻ വീഡിയോയിലൂടെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾ രക്ഷിതാക്കൾ കാണിക്കുന്ന ആ ഒരു തിടുക്കം, ആ ഒരു ഉത്സാഹം എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാൽ തീരാത്തതാണ്. അപ്പൊ ആ ഒരു ഊർജമാണ് നമ്മളെ ഇനിയും അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് തരുന്ന ഊർജം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അങ്ങോളം ഇനിയും ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ പി ടി എയില് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഇതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന ദിനാചരണങ്ങളായാലും മറ്റേ പൊതുപരിപാടികൾ, സ്വാതന്ത്ര്യ ദിനം, അതുപോലെ ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, അപ്പോ ഇങ്ങനെയുള്ള എല്ലാ പൊതുപരിപാടികളും നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിൽ നിന്ന് യാതൊരു പകിട്ടും കുറയാതെ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ ധാരാളം പരിപാടികൾ സ്കൂളിൽ ഉള്ള സമയത്ത് നമുക്ക് പലപ്പോഴും സമയക്കുറവ് കാരണം പരിപാടികൾ നടത്താൻ സാധിക്കാറില്ല. എന്നാൽ ഗ്രൂപ്പിലൂടെ, വിദ്യാരംഗം ഗ്രൂപ്പിലൂടെയും സഡാക്കോ യുറീക്ക ഗ്രൂപ്പിലൂടെയും നമ്മൾക്ക് എല്ലാ ദിനാചരണങ്ങളും കുട്ടികളുടെ അക്കാദമികമായ നേട്ടം ഉറപ്പിക്കാനാവശ്യമായ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ച് കുട്ടികൾക്കാവശ്യമായ വിജ്ഞാനവും അവരുടെ സ്കിൽസ്, ജീവിത നൈപുണികളും അവരുടെ പെർഫോമൻസും ഒക്കെ നന്നാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ ഗ്രൂപ്പ് പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സമ്പത്തായി ഈ കോവിഡ് കാലത്ത് നമുക്ക് ബാക്കിയുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ എന്ന നിലയിലാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റും കുട്ടികൾക്ക് കൊടുത്തത്. മൊമെന്റോകളോ മെഡലുകളോ ഒക്കെ കൊടുക്കാം, എന്നാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ പഴയതും പുതിയതുമായ സ്കൂളിന്റെ ചിത്രം ലേഔട്ട് ചെയ്തുകൊണ്ട് ഓടിച്ചാടി കളിക്കുന്ന, ചിരിക്കുന്ന കുട്ടികളുടെ മുഖം ആലേഖനം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സ്കൂളിന്റെ ആ പഴയതും പുതിയതുമായ അവസ്ഥ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളിടത്തോളം കാലം വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കഴിയും. അത് എന്നും നമ്മുടെ കോവിഡ് കാല പ്രവർത്തനങ്ങളുടെ ഒരു സ്മരണികയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ എപ്പോഴും ചോദിച്ചാലും ഞാൻ പണ്ട് കോവിഡ് സമയത്ത് ഓൺലൈനിൽ പങ്കെടുത്ത പരിപാടിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇത് എന്ന് നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. അതിൽ നമ്മൾ യാതൊരു വിവേചനവും കാണിച്ചിട്ടില്ല. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും സ്ഥാനം നേടിയ കുട്ടികൾക്ക് സ്ഥാനത്തിനനുസരിച്ച് അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോർണർ പി ടി എ വിളിച്ചു ചേർത്തത് തന്നെ നമുക്ക് മറ്റു കുട്ടികൾക്ക് കൂടി പ്രചോദനമാകുന്ന രീതിയിൽ ഈ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യണം എന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി നമുക്ക് ഓരോ കുട്ടിക്കും വീട്ടിൽ കൊണ്ടുകൊടുത്താൽ മതി ഈ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ഒക്കെ. നമ്മുടെ USS വിജയിയായ ദൃശ്യക്കൊക്കെ കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് ഈ വർഷം പോയി പുതിയ സ്കൂളില് കൂട്ടാറായി. അപ്പോഴാണ് നമ്മുടെ സമ്മാനം, കഴിഞ്ഞ വർഷം നേടിയ സമ്മാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോ ആ രീതിയിൽ എല്ലാവർക്കും പ്രചോദനമാകുന്ന രീതിയിൽ അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികൾക്കും എനിക്കും വാങ്ങണം ഇത്തരം വേദിയിൽ വെച്ച് സമ്മാനം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുക എന്നതുകൂടിയാണ്
ഈ രീതിയിലുള്ള ഒരു കോർണർ പി ടി എ വഴി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് കുട്ടികൾ കോവിഡ് കാലത്തും ഓൺലൈനായിട്ട് ഇങ്ങനെ പരിപാടികൾ നടത്തിയ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. ഏഴ് വർഷം മുന്നേ ഞാനും ഇങ്ങനെ ഒരു കോർണർ പി ടി എയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു എന്റെ ഇളയ മോളിൽ പഠിക്കുന്ന കാലത്ത്. പഠിത്തത്തിന്റെ കാര്യത്തിലായാലും പാഠ്യേതര വിഷയത്തിന്റെ കാര്യത്തിലായാലും സ്കൂൾ അധ്യാപകർ നല്ലതുപോലെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന അന്നേ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികള് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി വളരെ സുസ്മയര വദനന്മാരും വദനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. വളരെ സന്തോഷമായില്ലേ എല്ലാവർക്കും. നിങ്ങളുടെ കോവിഡ് കാല പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റും ഓരോ ട്രോഫിയും ഒക്കെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മെഡലുകളും ഒക്കെ. അപ്പൊ എല്ലാവരും ഇത് സൂക്ഷിച്ചു വെക്കുക. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയും, പണ്ട് ഒരു കൊറോണ കാലം ഉണ്ടായിരുന്നു, നമ്മൾ ഒരു കൊല്ലം സ്കൂളിൽ പോയിട്ടില്ല, ടീച്ചർമാര് ഫോണിൽ കൂടിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ സമയത്തും നമ്മളെ ദേശമിത്രത്തിലെ ടീച്ചർമാര് നമുക്ക് കലോത്സവവും ശാസ്ത്രോത്സവവും മറ്റു ദിന പരിപാടികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അന്ന് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാ ഇത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, സൂക്ഷിച്ചു വെക്കൂലേ എല്ലാരും. അപ്പോ ആ വാങ്ങി അത് വാങ്ങിച്ചെടുത്ത എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ നേരുകയാണ്. വളരെ ശക്തമായ ഒരു പി ടി ആണ് നമുക്കുള്ളത്. എല്ലാ കാര്യങ്ങളും ഇപ്പം കൊറോണ ആയതുകൊണ്ട് കുറച്ച് സ്കൂളിൽ വരവും പോക്കും കുറച്ച് കുറവാണ് എങ്കിലും ഫോണിലൂടെയുള്ള ബന്ധം നിത്യേന എച്ച്എമ്മുമായിട്ടും മറ്റ് അധ്യാപകരുമായിട്ടും തുടരുന്നുണ്ട്. ആവശ്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും അവർ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പങ്കാളികളാകാൻ സന്നദ്ധരാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായി ഈ കൊറോണ കാലത്തും നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം വാർഡിന്റെ മെമ്പറും നമ്മുടെ വിദ്യാലയത്തിന്റെ ആത്മസുഹൃത്തുമായ, അതായത് എന്ത് പരിപാടി വെച്ചു കഴിഞ്ഞാലും ബ്ലോക്കില് മറ്റൊക്കെ ഉള്ള സമയത്ത് വിളിച്ചാല് ഒരു എന്താ പറയേണ്ടത് എതിർപ്പും ഇല്ലാതെ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന ബഹുമാനിയായ ശ്രീ രാജീവനെ നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും പി ടി എയുടെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയില് സമ്മാനം വിതരണം ചെയ്തത് 11th വാർഡ് മെമ്പറായ ശ്രീ കവിത സജീവനാണ്. അവരെ കുറിച്ച് ഒന്ന് പറയാം. അവരുടെ രണ്ട് കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചതാണ്. അതായത് കവിതയെ നേരത്തെ എനിക്ക് നല്ലതുപോലെ അറിയാം, കുട്ടികളെയും നല്ലതുപോലെ അറിയുന്നതാണ്. അപ്പോൾ കവിതയെയും കവിതക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും പി ടി എയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ആശംസദാർത്ഥത്തിൽ സംസാരിച്ച നമ്മുടെ പി ടി എയുടെ പ്രതിനിധിയായ സജീവൻ കെ പിക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും കോർണർ പി ടി എയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ആശംസദാർത്ഥത്തിൽ സംസാരിച്ച ഉഷ ടീച്ചർ, ദേവിലത ടീച്ചർ, നിഷ ടീച്ചർ എന്നിവർക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും കോർണർ പി ടി എയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ USS ജേതാവ് ദൃശ്യ, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ പി ടി അംഗങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും പി ടി എയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതേപോലെ പി ടി എ കോർണർ പി ടി എ നടത്തണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ കുട്ടാവ് വായനശാലയില് ഒരു തടസ്സവും ഇല്ലാതെ ഇവിടെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അനുവാദം നൽകിയ വായനശാല ഭാരവാഹികളെ വളരെയധികം നന്ദിയോടുകൂടി, അതായത് വളരെയധികം എന്താ പറയേണ്ടത് ആത്മാർത്ഥമായി നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വീഡിയോയിലൂടെയും അതേപോലെ തന്നെ ചാനലുകളിലൂടെയും ഒക്കെ അതായത് വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഒരംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന KRC കുട്ടാവിനും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലും അതേപോലെ പി ടി യുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ സ്വാഗതം സംസാരിച്ച ജനാർദ്ദൻ മാസ്റ്റർ, പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, LKG അധ്യാപകർ, അധ്യാപികമാർ എന്ന് വേണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.